നമ്മൾ മലയാളികൾ നമ്മുടെ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണല്ലോ കർക്കിടക മാസം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റിയ എള്ള് കൊണ്ടുണ്ടാക്കിയ ഒരു സോഫ്റ്റ് എള്ളുണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. ഇതൊരു പണ്ട് കാലത്തെ റെസിപ്പിയാണ്. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി പത്തില തോരനൊക്കെ കഴിച്ച് കുറേ നാളത്തേക്കുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ബ്ലാക്ക് സെസമി സീഡ് അല്ലെങ്കിൽ കറുത്ത എള്ളെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ത് സ്നാക്ക് വാങ്ങിച്ചു വെച്ചാലും ഗസ്റ്റ് വരുന്നതിന് മുമ്പേ കാലിയാക്കുന്ന ടീംസാണ് വീട്ടിലുള്ളതെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ്. എള്ളും അരിയും വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒരു 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാം. 250 ഗ്രാം എള്ളെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ടെറസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടുണ്ട്. നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. നമുക്ക് നല്ല വെയിലുള്ള ദിവസമാണിന്ന്. അപ്പോൾ മഴയൊന്നും പെയ്യാതെ ഒന്ന് ഉണക്കി മിന്നിച്ചേക്കണേ. നന്നായി ഉണങ്ങി കിട്ടി. ജന്മി മാജിക് വേർഡ് പറ. എക്സ്പെക്ടോ പട്രോണം. ആഹാ, എനിക്ക് ഓംക്രീം കുട്ടിച്ചാത്ത മാത്രമേ അറിയൂ. ആ മാജിക്. ഞങ്ങളെപ്പോലെ മാജിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ കത്തി വെച്ച് ശർക്കര വെറുതെ ഇങ്ങനെ മുറിച്ചെടുത്താലും മതി. എന്താണ് കലാകലപാതകം? എന്നെ തഴഞ്ഞു രശ്മീസ് തഴഞ്ഞോളെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം ശർക്കരയാണ്. അതുപോലെ ഒരു തേങ്ങയുടെ പകുതി, ഒരു 1.5 കപ്പോളം തേങ്ങാപ്പീരയുണ്ട്. 1/2 കപ്പ് പുഴുക്കലറിയാണ്, മട്ട റൈസ് എന്നും പറയും. അപ്പോൾ അത് നന്നായിട്ട് കഴുകുക, 2-3 പ്രാവശ്യം കഴുകണം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ കളറ് മാറി ബ്രൗൺ കളറാവും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അത് ഉടനെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. ആ ബൗള് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതേ ബൗളിൽ തന്നെ ആ എള്ളൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതൊരു 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് പകുതി പകുതിയായിട്ടാണ് ഇപ്പോൾ വറുക്കാൻ പോകുന്നത്. പക്ഷേ ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യണം, കാരണം ഓൾറെഡി കറുത്തതായതുകൊണ്ട് കരിഞ്ഞു പോയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതുപോലെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ഒരെണ്ണമെടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം അത് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം തന്നെ അത് ഓഫ് ചെയ്ത് ഉടനെ തന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതിരുന്ന് കരിഞ്ഞു പോകും. പിന്നെ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതേപോലെ ഇട്ടിട്ട് വറുത്ത് അതും കൂടെ മാറ്റി അതിലേക്ക് ഇടുക. ഈ റെസിപ്പി എനിക്ക് തന്നത് തൃശ്ശൂർ താമസിക്കുന്ന എൻ്റെ ഒരു ആൻറ്റിയാണ്, അഗിരിജ ആൻറ്റി. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലിത് പഴമക്കാർ പണ്ട് തൊട്ടേ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞു. അത് ഫാമിലി ഫേവറേറ്റും ആണ്. അപ്പോൾ ഞാൻ ഈ മുമ്പ് ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റർ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അത് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ്, അയ്യോ ഫ്രൈഡ് റൈസ് അല്ല, വറുത്ത് വെച്ച റൈസ് പൊടിച്ചെടുക്കാം. കുറച്ച് നേരം മിക്സിയിലിട്ട് അടിച്ചു കഴിയുമ്പോൾ ഈ അരി നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ച അരിയാണിത്. അതേ ജാറിൽ തന്നെ നമുക്കിനി വറുത്ത് വെച്ച എള്ള് പൊടിച്ചെടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെയിൻ ആൻഡ് സൈഡ് ഡിഷസിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം. അതിൽ നമ്മുടെ സ്രാവ് തോരനുണ്ട്, മട്ടൻ ചില്ലി സ്റ്റൂ ഉണ്ട്, അലപ്പി ചെമ്മീൻ വട ഉണ്ട്. ഇതെല്ലാം ഗ്രാൻഡ് മാസ്റ്റർ റെസിപ്പീസ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിട്ട് എങ്ങനെയാണ് ഈ അമ്മൂമ്മമാർ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നതെന്ന് നമുക്ക് തന്നെ അത്ഭുതം വരും. ഇത് പറഞ്ഞപ്പോൾ മറ്റേ കോമഡിയനെ ഓർമ്മ വന്നു, ഞണ്ടുണ്ട്, തോരനുണ്ട്. എനിക്ക് മിമിക്രി ഒന്നും അറിയാത്ത കാരണം ശരിയായില്ല പറഞ്ഞത്. ഇനിയാണ് നമ്മൾ പൊടിക്കുന്ന ശർക്കരയാണ്. നമ്മളിതുവരെ പൊടിച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്: ശർക്കര, വറുത്ത എള്ള് പൊടി, വറുത്ത അരിപ്പൊടി. ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്ന തേങ്ങയാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ശർക്കര വെളിയിലെടുത്തത്. നിങ്ങൾ അരയ്ക്കുമ്പോൾ അത് പുറത്തെടുക്കണ്ട. ആ ശർക്കരയുടെ അകത്തേക്ക് തന്നെ നമ്മൾ ചിരവി വെച്ച ഒരു 1.25 കപ്പ് തേങ്ങ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത സാധനങ്ങളെല്ലാം കൂടെ, പൊടിയെല്ലാം കൂടെ ചേർത്ത് ഇട്ട് ഒന്നും കൂടെ പൊടിച്ച് കഴിയുമ്പോൾ മിക്സ് റെഡിയാവും. ഇപ്പം നമ്മളുടെ തേങ്ങയും ശർക്കരയും കൂടെ അരച്ചതിലേക്ക് ഞാൻ ആ എള്ളും വറുത്ത അരിപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുവാണ്. ഇപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ റെഡിയാവും. ജസ്റ്റ് എല്ലാം വറുത്ത് പൊടിച്ചെടുക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വച്ഛ് ഭാരതാക്കി വയ്ക്കാം, എവിടെയൊക്കെ ക്ലീനാക്കി.
എല്ലുണ്ട ഒരു ദിവസമൊക്കെ വെളിയിലിരുന്നോളും. അത് കഴിഞ്ഞ് പിന്നെ സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം, കാരണം ഇതിൽ തേങ്ങ ചേർന്നാണല്ലോ. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന എള്ളും അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട്, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്കിത് അരച്ചതെല്ലാം കൂടെ ഇട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിവിടെ എക്സ്പേർട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് കൊണ്ട് എനിക്ക് ഏകദേശം ഒരു 20 നാരങ്ങ വലിപ്പമുള്ള എള്ളുണ്ട കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ കൊണ്ട് തന്നെ അത് നല്ല ഷേപ്പിലിരുന്നോളും, വളരെ സോഫ്റ്റുമാണ്. ഇതൊരു സ്പെഷ്യൽ എള്ളുണ്ട, സോഫ്റ്റ് എള്ളുണ്ട. അതാണ് ഇതിലൊക്കെ ഇട്ടത്. ഇത് സാധാരണ എള്ളുണ്ട പോലെ അല്ല, വളരെ സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ ഫൈബറും പ്രോട്ടീനും കാൽഷ്യവും വൈറ്റമിനും എല്ലാം നല്ല അളവിലുണ്ട്. കൊളസ്ട്രോളും ബിപിയും കുറയ്ക്കാൻ നല്ലതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഉള്ളത് കൊണ്ട് വിമൻസ് ഹെൽത്തിന് നല്ലതാണ്. അയ്യോ, മോതിരമൊക്കെ ഇടണ്ടായിരുന്നു, കൈൻ്റെ ഒക്കെ ക്ലോസപ്പ് എടുക്കുന്നതായിരുന്നു. സ്പെഷ്യൽ എല്ലുണ്ടയാണല്ലോ ഇത്. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാവും, നോക്കട്ടെ. മാസ്റ്റർ ഷെഫ് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നു. വീട്ടില് ഹെഡ് ഷെഫ് ജലക്ഷ്മി ഗിരീശൻ. എള്ളുണ്ടയാണെന്ന് പറയുകയല്ല, പക്ഷെ എള്ളിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ എള്ളും തേങ്ങയും ഒക്കെ ഉണ്ട്, നല്ല പോഷക ന്യൂട്രീഷ്യസ് ഉണ്ട്. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.